എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഞങ്ങൾക്കും പറയാനുണ്ട് ആരംഭിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ ശരാശരി കോവിഡ് രോഗികളുടെ എണ്ണം 2500 ലധികമാണ് ഇന്നത്തെ കണക്ക് നോക്കിയാൽ അത് 3640 നിലവിൽ കേരളത്തിൽ 181 ഓമൈക്രോൺ കേസുകൾ ആണുള്ളത് രാജ്യത്തെ കണക്കെടുത്താൽ ഡിസംബർ 28 ആം തീയതി 6358 കോവിഡ് രോഗികളായിരുന്ന കണക്ക് ജനുവരി 4 ആം തീയതി ആയപ്പോഴേക്കും 37379 ആയാണ് ഉയർന്നത് അതായത് കേവലം ഒരാഴ്ച കൊണ്ട് 6 ഇരട്ടി വർധനയാണ് കോവിഡ് കേസുകളിൽ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു മൂന്നാം തരംഗം സംഭവിച്ചു കഴിഞ്ഞു എന്ന് ദേശീയ തലത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഏത് നിമിഷവും ഈ ഒരു മൂന്നാം തരംഗം കേരളത്തിൽ എത്തും എന്നുള്ള വലിയ ആശങ്കയിലാണ് നമ്മൾ ഓരോരുത്തരും ഒരു കോവിഡ് കൊടുങ്കാറ്റ് കരുതിയിരിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയത് ലോകാരോഗ്യ സംഘടന തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വലിയ തരത്തിൽ ചർച്ചയായിട്ടുമുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു ഓമൈക്രോണിൻ്റെ രൂപത്തിൽ ഒരു മൂന്നാം തരംഗം വന്നാൽ അത് താങ്ങാനുള്ള കരുത്ത് ശേഷി കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിന് നിലവിലുണ്ടോ സ്വീകരിച്ച മുൻകരുതലുകൾ പര്യാപ്തമാണോ ഭാവിയെ മുന്നിൽ കണ്ട് എന്തൊക്കെ കൂടുതൽ സൗകര്യങ്ങളും നടപടികളും നമ്മൾ ഒരുക്കി വെക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ SS സന്തോഷ് കുമാർ IMA കേരളയിൽ നിന്നും ഡോക്ടർ രാജീവ് ജയദേവൻ എന്നിവരാണ് അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കാം നമുക്ക് അതിഥികളിലേക്ക് പോവാം രണ്ട് അതിഥികൾക്കും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഡോക്ടർ സന്തോഷ് കുമാർ എന്ത് കേൾക്കരുത് ഇനി എന്ത് സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു അതാണിപ്പോൾ രാജ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാം തരംഗം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ദേശീയ തലത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു പക്ഷേ ഇപ്പോഴും കേരളം ചെറിയൊരു ആശ്വാസത്തിലാണ് കാരണം ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഇപ്പോഴും മൂന്നാം തരംഗം സംഭവിച്ചിട്ടില്ല സമൂഹ വ്യാപനം സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ നമ്മളെ അറിയിക്കുന്നത് പക്ഷേ ഇതെപ്പോൾ സംഭവിക്കുമെന്നുള്ള വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ് ഒരു മൂന്നാം തരംഗം സംഭവിച്ചു കഴിഞ്ഞതായി നമുക്ക് പ്രതീക്ഷിക്കണോ അതോ ഉടനെ തന്നെ സംഭവിക്കും എന്ന് കരുതി കാത്തിരിക്കണോ കേരളത്തിൽ ഇപ്പോഴത്തെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒമൈക്രോണിൻ്റെ കണക്കുകൾ നമ്മൾ ശേഖരിക്കുന്നത് ഈ സസ്പെക്റ്റഡ് കൺട്രീസ് അതായത് ഈ രോഗം വളരെയധികം വ്യാപിച്ച രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരെ സ്ക്രീൻ ചെയ്തിട്ട് അവരുടെ കോണ്ടാക്ട് ട്രേസിങ് നടത്തി നോക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പിളുകൾ എടുത്ത് നമ്മൾ ഈ പറയുന്ന ഈ സീക്വൻസിങ്ങിന് അയക്കുമ്പോഴാണ് ഒമൈക്രോൺ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഈ 185 കേസുകൾ ലഭിക്കുന്നത് വാസ്തവത്തിൽ ഒരു മിക്ക രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ മുംബൈയിലോ എവിടെയൊക്കെ സംഭവിച്ചതുപോലെ തന്നെ ഈ ഒമൈക്രോൺ അത്രയും വലിയ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന ഈ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാരെ മാത്രം സ്ക്രീൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഈ രോഗം അകത്ത് വ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാനാകില്ല മിക്കവാറും ഒക്കെ തന്നെ ഇത്രയും ഫാസ്റ്റായ വൈറസ് ആയതുകൊണ്ട് തന്നെ അത് കേരളത്തിലെ ഇപ്പോൾ നമ്മൾ കൂടി വരുന്ന കേസുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ ഒരു പക്ഷേ അത് വൈറസ് ഈ പറഞ്ഞ ഒമൈക്രോൺ ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ അത് കൃത്യമായി അറിയണമെങ്കിൽ ഈ പറഞ്ഞ ക്ലസ്റ്റർ ടെസ്റ്റിങ് നമ്മൾ നടത്തേണ്ടി വരും അതായത് ഇതിൻ്റെ പനിയുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കേസ് ഒരു സ്ഥലത്തുണ്ടായി ഒരാൾക്ക് കേസ് ഉണ്ടായി ഒരു ഒമൈക്രോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വീടിനകത്ത് ഒരു ദിവസം കൊണ്ട് തന്നെ ബാക്കി എല്ലാവർക്കും കിട്ടും ചുറ്റുമുള്ള ആൾക്കാർക്ക് കിട്ടും അപ്പോൾ ഒരു ക്ലസ്റ്റർ ഉണ്ടായി വരും അതായത് ആ പ്രദേശത്തിന് ചുറ്റും പനിയുള്ള കുറേ ആൾക്കാർ ഒരുമിച്ച് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ സ്പോട്ട് മാപ്പിംഗ് നടത്തിക്കഴിഞ്ഞാൽ അതായത് ഒരു മാപ്പ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഈ പറയുന്ന രോഗികളുടെ സ്ഥലം മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കുറേ രോഗികൾ വരുന്നതായി കാണാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടി സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അതിനകത്ത് അങ്ങനെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി നമ്മുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ഇത്രയും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന വരുന്ന ആൾക്കാരുടെ മാത്രം ഡാറ്റ ശേഖരിച്ചത് കൊണ്ട് നമുക്ക് അത് കൃത്യമായി സ്ഥിരീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാനുള്ള സമയം കാരണം പനിയുടെ എണ്ണം കൂടി ഈ പറഞ്ഞ കോവിഡിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പോൾ കോവിഡ് ഈ പറയുന്ന ഈ ഡെൽറ്റയായാലും ഒമൈക്രോൺ ആയാലും വുഹാൻ സ്ട്രെയിൻ ആയാലും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് കോവിഡിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത് അപ്പോൾ കോവിഡ് ആണെന്ന് മാത്രമേ നമുക്കറിയാം അത് ഇത് ഏത് സ്ട്രെയിൻ ആണെന്ന് അറിയാനുള്ള ബുദ്ധിമുട്ട് വാസ്തവത്തിലുണ്ട് അപ്പോൾ അല്ലെങ്കിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന PCR കൊണ്ട് തന്നെ ഒമൈക്രോൺ ആണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ള ടെസ്റ്റുകൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരും
അല്ലാതെ ഈ പറയുന്ന ഒരു ജീൻ സീക്വൻസിങ് വളരെ ഒരു ചിലവേറിയ ഒരു പരിപാടിയാണ്, അത്ര സമയമെടുക്കുന്ന പരിപാടിയാണ്. വളരെയധികം കുറവായിട്ട് നമുക്കിടയിൽ കാണപ്പെടുന്നതിന്റെ കാരണം ഈ ജനിതക ശ്രേണീകരണം, ഈ സീക്വൻസിങ് നടത്തിയതിന് ശേഷം അതും കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കണം, സാമ്പത്തികമായിട്ട് ചെലവ് ഏറെയാണ്. ഇത്തരത്തിലൊരു സീക്വൻസിങ് നടത്തിയെങ്കിൽ മാത്രമേ ഒമേക്രോൺ സ്ഥിരീകരിക്കാനും സാധിക്കുന്നുള്ളൂ. പക്ഷേ ഒരു ഒറ്റ ടെസ്റ്റിലൂടെ തന്നെ കോവിഡ് സ്ഥിരീകരിക്കുന്ന അത്ര എളുപ്പത്തിൽ ഒമേക്രോൺ കണ്ടുപിടിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ, അത് അതിന്റെ പരീക്ഷണങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? അത് ഏത് സമയത്ത് അല്ലെങ്കിൽ എത്ര നാളുകൾക്കുള്ളിൽ അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും വിവിധ കമ്പനികളും വിവിധ ഏജൻസികളും അങ്ങനെയൊരു ടെസ്റ്റുമായിട്ട് കിറ്റുമായിട്ട് ഐ സി എം ആറിൻ്റെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളതാണ് അറിവ്. അപ്പോൾ അങ്ങനെ ഒരു അപ്രൂവൽ കിട്ടിയാലുടൻ അത് വ്യാപകമായി തീർച്ചയായിട്ടും നമുക്ക് ഒമേക്രോൺ തന്നെ വളരെ ഫാസ്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഈ പി സി ആർ ടെസ്റ്റുകളും തന്നെ കിറ്റുകൾ തന്നെ ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വേണമെങ്കിൽ ആൻറ്റിജൻ, ഇപ്പോൾ ഈ പറയുന്ന ഒമേക്രോണിൻ്റെ ആൻറ്റിജൻ ടെസ്റ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻ വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ പറഞ്ഞ ഒരു വൈറസ് പുതിയതായിട്ട് വരുമ്പോൾ അതിനെതിരെയുള്ള അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഉണ്ടാക്കി, കിറ്റുകൾ ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്തെടുക്കാനുള്ള കാലതാമസം വളരെയധികമാണ്. കാരണം അതൊരു വലിയൊരു സാങ്കേതിക വിദ്യ വേണം, അതിന് അപ്രൂവൽ വേണം, അതിന് സാങ്കേതിക നൂലാമാലകൾ, ഈ പറയുന്ന ചുവന്ന റെഡ് ടേപ്പിസം, അല്ലെങ്കിൽ ഈ പറയുന്നത് അതിൻ്റെ അപ്രൂവൽ കിട്ടാനുള്ള ഒരു സമയം, മിനിമം സമയമൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്കിത് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ടെസ്റ്റ് പോലും അപ്രസക്തമാവാം. കാരണം ഇങ്ങനെ ഈ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു പ്രശ്നമായി മാറും. ഒമൈക്രോണിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഈ പനി, ജലദോഷം, ചുമ, ഇങ്ങനെയുള്ള പേശിവേദന തുടങ്ങിയിട്ടുള്ള ജനറലായിട്ടുള്ള ഒരു ഫ്ലൂ സിംറ്റംസ് ആണ് ഉണ്ടാവുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ മണം നഷ്ടപ്പെടുക, ഇല്ലെങ്കിൽ രുചി നഷ്ടപ്പെടുക എന്നുള്ളത് ഡെൽറ്റ വൈറസിനെ കാട്ടിയും വളരെ കുറവാണ്. അപ്പോൾ ഈ സിംറ്റംസ് ഉള്ള ഈ ഒരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിന് ഒരു പക്ഷേ നമ്മൾ വളരെ വ്യാപകമായിട്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ, ഒരു കുറച്ച് കഴിയുമ്പോഴേ ഈ പറഞ്ഞ പനി വളരെ വ്യാപകമായി വരുമ്പോൾ പനിയും ചുമയും ജലദോഷവും ഉള്ള എല്ലാവരെയും ഈ ഒമിക്രോൺ ആണെന്നുള്ള ധാരണയിൽ നമുക്ക് പലപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞ സമീപിക്കേണ്ടി വരും. അപ്പോൾ ഇതിന്റെ വ്യാപനം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഒമേക്രോൺ കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഹൈ റിസ്ക് അല്ലെങ്കിൽ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ പരിശോധിക്കുന്നു, അവരെ സീക്വൻസിങ്ങിന് വിധേയമാക്കുന്നു, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവരെ നിയന്ത്രണത്തിന് വിധേയമാക്കുന്നു. ഈ ഒരു തരത്തിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു ഒമേക്രോൺ ഒരു മൂന്നാം തരംഗത്തിൻ്റെ രൂപത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ പരിശോധനാ രീതി ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതിയോ, അതോ കൂടുതൽ മറ്റെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പരിശോധനാ രീതികളിൽ ഒമേക്രോൺ കണ്ടുപിടിക്കുന്ന രീതികളിൽ മാറ്റേണ്ടതുണ്ടോ? ഒമേക്രോൺ ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞതുപോലെ നിരവധി പേർക്ക് നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞു. അത് ഇനി യാത്രക്കാരെ മാത്രം അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വരുന്നവരെ മാത്രം സ്ക്രീൻ ചെയ്തുകൊണ്ടൊന്നും ഇവിടെ ഇതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. കാരണം ഒമേക്രോൺ കണ്ടെത്തുന്നത് നവംബറിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വ്യാപനം ഒക്ടോബറിലെങ്കിലും നടന്നിട്ടുണ്ടാകും. ഒക്ടോബർ മുതൽ രോഗികൾ എല്ലാ രാജ്യങ്ങളിലും എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു അസംഷൻ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായി. ഇപ്പോൾ അതിവേഗം പലരും പോസിറ്റീവ് ആകുന്ന വിവരം എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സംസ്ഥാനത്തുമുണ്ട്, ഗോവയിൽ നിന്നും വന്ന നിരവധി പേർക്ക് പോസിറ്റീവ് ആകുന്നതായിട്ടും അങ്ങനെ പല ക്ലസ്റ്ററുകളും നമ്മുടെ രാജ്യത്തുണ്ട്. ഈ ഡെൽറ്റ വേവിന്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഒരു പ്രദേശത്താകമാനം ഒരു കാർമേഘം പോലെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ വ്യാപനശേഷി നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൂടുതലാണ്. ഡെൽറ്റയുടെ വ്യാപനശേഷിയുമായി നോക്കുമ്പോൾ തന്നെ ഡെൽറ്റയെക്കാൾ ഡെൽറ്റ തന്നെ വളരെ അധികം വ്യാപിക്കുന്ന ഒരു വൈറസാണ്. ഡെൽറ്റയെക്കാൾ വേഗം അത് വ്യാപിക്കുകയും മാത്രമല്ല വ്യാപിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അതിവേഗമാണ്. രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അത് ഡെൽറ്റയ്ക്ക് 4 ദിവസത്തിനകം രോഗലക്ഷണം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒമൈക്രോണിന് അത് 3 ദിവസമായി ചുരുങ്ങുകയാണ്. അതായത് ഇന്ന് നമ്മളൊരു കല്യാണ മേളയിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി സംഗമിക്കുകയോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഉള്ളിൽ പോയിരുന്ന് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇന്നേക്ക് 3-ാം ദിവസം പോസിറ്റീവ് സിംറ്റംസ് തുടങ്ങുകയും പോസിറ്റീവ് ആവുകയും ചെയ്യുകയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷിക്കാനുള്ളത് ഇത് ഇവിടെ ഉണ്ട് എന്നുള്ള അസംപ്ഷൻ മുമ്പോട്ട് പോവുക, അല്ലാതെ യാത്രക്കാരെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഒമിക്രോണിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ ആത്മവിശ്വാസം ആളുകൾക്ക് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ രോഗലക്ഷണങ്ങൾ തീരെ കുറവാണ്, രോഗം ഗുരുതരമാകുന്നില്ല, മരണം സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ കോവിഡ് ഡെൽറ്റ വകഭേദത്തെക്കാൾ ഇതിന് അപകട സാധ്യത കുറവാണെന്നൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മൾ അത്രത്തോളം ഒരു അങ്ങനെ ഒരു ആത്മവിശ്വാസം വെച്ച് മുന്നോട്ട് പോകേണ്ടത് അതൊരു അമിത ആത്മവിശ്വാസമാകുമോ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആത്മവിശ്വാസമാണ് നമ്മളെ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നത്. കാരണം മറ്റുള്ളവന് രോഗം വരുമ്പോൾ നമുക്ക് അത് ഒരു നമ്പർ മാത്രമാണ്, നമ്മുടെ വീട്ടിൽ രോഗം വരുമ്പോഴാണ് അത് എത്ര ഭീകരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെ വിക്ടിംസിന് അറിയാം. ഈ കോവിഡ് വന്ന് കെടുതികൾ ഉണ്ടാക്കിയ കുടുംബങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കും. ബാക്കിയുള്ളവർക്ക് ഇത് വെറും തമാശയാണ്. അപ്പോൾ ഈ മൈൽഡ് ആണ്, നിസ്സാരമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇസ്രായേലി ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞൊരു വൈറൽ പോസ്റ്റ് പൂർണ്ണമായും തെറ്റായിട്ടുള്ള ഒരു വൈറൽ പോസ്റ്റ് ആണ്. ആ ഡോക്ടർ ഇസ്രായേലിലല്ല, ആ ഡോക്ടർ കാർഡിയോളജിസ്റ്റിന്റെ US ആണ്, സ്വന്തം പ്രൈവറ്റ് പ്രാക്ടീസിലുള്ള ഒരു ഡോക്ടർ. അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം എഴുതിയേ ഉള്ളൂ. പക്ഷെ അത് ഏറ്റെടുത്തത് മുഴുവനും മലയാളികൾ അത് ഇസ്രായേലിലെ ഏറ്റവും മുന്തിയ ഡോക്ടർ പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ലേ, ഇത് പ്രകൃതിദത്തമായ വാക്സിനേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാണെന്ന് മാത്രമല്ല, ഇത് ഇപ്പോൾ രോഗം പിടിപെടുന്ന ചെറുപ്പക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷീണമാണ് പലർക്കും ഉണ്ടാകുന്നത്, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നുണ്ട്, ഡ്രിപ്പ് വേണ്ടി വരുന്നുണ്ട്. ഇതൊന്നും അറിയാതെ വെറും മൂക്കലിപ്പാണെന്ന് പറയുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. അത് അപകടകരവുമാണ്. മാത്രമല്ല നിരവധി പേർക്ക് ഒരേ സമയത്ത് ആശുപത്രിയിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, അതിപ്പോ മുതിർന്നവർ തന്നെ ആകണമെന്നില്ല, ചെറുപ്പക്കാർ തന്നെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് ഇഷ്യൂസ് ആണ് അവിടെ വരുന്നത്. ഒന്ന്, അവരുടെ പ്രൊഡക്ടിവിറ്റി തോന്നി, അത് ജോലിക്ക് പോകാൻ പറ്റാതാകുന്നു. രണ്ട്, അവർക്ക് അവർ ആശുപത്രി കിടക്കുകൾ അവർ ഓക്യുപ്പൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് നിസ്സാരമാണ്, നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല. നമ്മുടെ കൂടെ പ്രേക്ഷകർ കൂടി ചേരുന്നുണ്ട്. ഞാൻ വീണ്ടും അതികളിലേക്ക് തിരിച്ചു വരാം. ആദ്യം ഇടുക്കിയിൽ നിന്നൊരു പ്രേക്ഷകൻ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഖാദർ പറഞ്ഞോളൂ. ഖാദർ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ ഖാദർ പറഞ്ഞോളൂ, കേൾക്കാം. ആ ഇത് വിവരം അറിയാൻ വേണ്ടിയായിരുന്നു, ഇവിടെ TV കണ്ടായിരുന്നേ, സ്ക്രീനിൽ കണ്ടു. അപ്പൊ കോവിഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവല്ലേ. അതെ, അതിപ്പോ നമുക്കിപ്പോ അതിന്റെ ചികിത്സ കാര്യങ്ങളൊക്കെ മൂന്നാംഘട്ടം ചികിത്സ ഉണ്ടോ, ആ ഭക്ഷണം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതെ, വാക്സിനേഷൻ കൃത്യമായിട്ട് രണ്ടാം ഡോസ് വാക്സിൻ അല്ലെങ്കിൽ ഒന്നാം ഡോസ് വാക്സിൻ എടുക്കാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് ആരോഗ്യ രംഗത്തുള്ളവർ അറിയിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയും വെച്ചിട്ടുണ്ട്. അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് മറ്റൊരു പ്രേക്ഷകൻ സുഭാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സുഭാഷ് പറഞ്ഞോളൂ. ഹലോ സുഭാഷ് പറഞ്ഞോളൂ, കേൾക്കാം. പിന്നെ നമ്മള് ഒമിക്രോൺ വേറെ ഇതൊന്നും അല്ലാണ്ട് ചിന്തിക്കണ്ടേ? നമ്മൾ ചിന്തിക്കേണ്ടത് കൊറോണ കോവിഡ് എന്ന് മാത്രമാണ്. നമ്മൾ ആദ്യം എങ്ങനെ കൈകാര്യം ചെയ്തു കൊറോണ വന്നതിന് ശേഷം, അല്ല കൊറോണ വന്നതിന് ശേഷം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തു, അതാണ് നമ്മൾ ചെയ്യേണ്ടത്, മുൻകരുതൽ എടുക്കേണ്ടത്. അല്ലാണ്ട് ഒമിക്രോണെന്നോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം. മനസ്സിലായി സുഭാഷ് എന്ന പ്രേക്ഷകൻ പറഞ്ഞത് മനസ്സിലായി. താങ്കൾക്കുള്ള മറുപടി ഇപ്പോൾ സന്തോഷ് സാർ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാർ, ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കോവിഡ്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കോവിഡ് അല്ലെങ്കിൽ ഡെൽറ്റ വകഭേദം മാത്രം പേടിച്ചാൽ മതി, ഒമിക്രോണിനെ കുറിച്ച് ചർച്ച പോലും ചെയ്യേണ്ടെന്നാണ്. ഈ ഒരു കോവിഡിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന സമയത്ത് നമുക്കറിയാം ഏകദേശം 50,000 രോഗികളുണ്ടായിരുന്നു. അതുപോലെ 4.5 ലക്ഷം, എനിക്ക് തോന്നുന്നു 4.5 ലക്ഷമാണെന്ന് തോന്നുന്നു, ഒരു സമയത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗികളുടെ എണ്ണം എന്ന് തോന്നുന്നു. അപ്പോൾ അതിനേക്കാളും 4-5 ഇരട്ടി വ്യാപനശേഷിയുള്ള ഈ ഒരു ഒമിക്രോൺ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം രോഗികളുടെ എണ്ണം എന്നുള്ളൊരു കണക്ക് നമ്മൾ TV സ്ക്രീനിൽ കാണുമ്പോൾ അത് എത്രത്തോളം ഒരു മുകളിലുള്ളൊരു റേറ്റ് ആയിരിക്കും. അതുപോലെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം, അവർക്ക് കിട്ടേണ്ട ആരോഗ്യ സേവനങ്ങളുടെയൊക്കെ ഒരു അളവ്, അത് എത്രത്തോളം വർദ്ധിച്ചു പോകും, അത് എത്ര വലിയൊരു അപകടമായിരിക്കും. ഈ സുഭാഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ പ്രതികരിച്ചതുപോലെ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് കൂടി വേണ്ടി. ആ തീർച്ചയായിട്ടും അത് ആ ഒരു നിലവാരത്തിലല്ല, കാരണം രണ്ട് സ്ട്രെയിൻ തമ്മിലുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാത്രമല്ല അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ്, സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വ്യത്യസ്തവുമാണ്.
ഡെൽറ്റ വൈറസിനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് 5 മുതൽ 10% വരെ ആൾക്കാരാണ് ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഇപ്പോൾ അത് ഈ പറയുന്ന ഒമിക്രോൺ ആകുമ്പോഴേക്കും 1 മുതൽ 3 അല്ലെങ്കിൽ 4% വരെ ആൾക്കാർ ആശുപത്രിയിൽ എത്തുന്നുള്ളൂ. പക്ഷേ ഡെൽറ്റ വകഭേദത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് കേരളത്തിനകത്ത് ഒരു ഏറ്റവും മാക്സിമം എത്തുമ്പോൾ 4.5 ലക്ഷം രോഗികളുണ്ടായിരുന്നു. ഏകദേശം ഒരു പെർ ഡേ 45,000-50,000 ഇടയ്ക്ക് ഒരു ആളുകൾ ഒരു ദിവസം പോസിറ്റീവ് ആവുന്ന ഒരു ഒരു സവിശേഷ സാഹചര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ഒരു 5 ഇരട്ടിയെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴൊരു നമ്മൾ ഇതിൻ്റെ ഒരു പ്രഡിക്ഷൻസ് പറയുന്നത്. കാരണം വ്യാപനശേഷി കൂടുതലായതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് പേഷ്യൻസ് രോഗികളുടെ എണ്ണം ഒരേ സമയം ഉണ്ടാകുന്ന രോഗികളുടെ എണ്ണം 5 ഇരട്ടിയാകും. നമുക്ക് അതിൻ്റെ ഒരു ഗുണം രണ്ട് വേണമെങ്കിലും കൂടാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു 1 മുതൽ 3% എന്ന് പറയുന്നത് വലിയ സംഖ്യ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ഒരു കാര്യത്തിനകത്ത് അതായത് നമ്മൾ പേഷ്യൻസിൻ്റെ എണ്ണം ആശുപത്രി ഓക്യുപ്പൻസി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു വേറൊരു വശമെന്ന് പറയുന്നത് കാറ്റഗറി എ, അതായത് ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ കാറ്റഗറി അതായത് മൈൽഡ് ആയിട്ടുള്ള കാറ്റഗറി എയിലായിരിക്കും. പക്ഷേ ഒരു വീട്ടിനകത്ത് എല്ലാവർക്കും ഒരുമിച്ച് രോഗം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്നൊരു കാര്യം എല്ലാവരെയും കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പറയുന്ന ആശുപത്രികൾ വേറൊരു രീതിയിൽ നമ്മൾ ഡെൽറ്റ വൈറസിൻ്റെ സ്വഭാവം എടുക്കുമ്പോൾ വാസ്തവത്തിൽ കാറ്റഗറി എ എല്ലാവരും വീട്ടിൽ നിന്നിരിക്കും. കാരണം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരാൾ രോഗിയല്ലാത്ത ഒരാൾ അവിടെ ഉള്ളത് കൊണ്ട് അവരെ ചികിത്സിക്കാൻ കഴിയും. പക്ഷേ ഇത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത ആൾക്കാർക്ക് എത്തുന്നതുകൊണ്ട് വീട്ടിനകത്ത് ഈ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആളിൻ്റെ അഭാവം വളരെയധികം പ്രകടമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, രോഗം കുറവുള്ള ആൾക്കാർ അതായത് താരതമ്യേന ഭേദപ്പെട്ട ഒരു നിലവാരത്തിലുള്ള ആൾക്കാർ രോഗം കുറച്ചുകൂടെ മോശമായിട്ടുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഒത്തിരി വോളണ്ടിയേഴ്സിനെ അത് വ്യാപകമായിട്ട് ഈ ഹോം കെയർ ചെയ്യുവാനായിട്ട് എല്ലാ വീട്ടിലും എല്ലാവരെയും ഒന്ന് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായ സമയമാണ്. ഇപ്പോൾ പ്രേക്ഷകൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രോഗലക്ഷണം കുറവായതുകൊണ്ട് തള്ളിക്കളയേണ്ടതല്ല ഒമിക്രോൺ, അതിൻ്റെ അപകടാവസ്ഥ മുന്നിൽ കണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് അതിഥികൾ പറയുന്നത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോയിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ദേശീയ തലത്തിലൊരു 3-ാം തരംഗം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. കേരളം ഒരു 3-ാം തരംഗം എപ്പോൾ സംഭവിക്കുമെന്നുള്ള ആശങ്കയിൽ വലിയ പേടിയിൽ തന്നെയാണ് നമ്മുടെ കൂടെ അതിഥികളുണ്ട്. ആദ്യം ശ്രീ രാജീവ് ജയദേവൻ, ഒമിക്രോണിൻ്റെ രോഗലക്ഷണങ്ങൾ ഗുരുതരമല്ല എന്നുള്ളത് ഒരു തരത്തിലും ആശ്വസിക്കാൻ വക നൽകുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാവുന്നു. 1.5 അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ വലിയൊരു വ്യാപനം, വലിയൊരു 3-ാം തരംഗത്തിൻ്റെ ഏറ്റവും ഒരു തീവ്രമായ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനങ്ങൾ, സർക്കാർ സ്വീകരിക്കുന്ന നടപടികളൊക്കെ പര്യാപ്തമാണോ, അല്ലെങ്കിൽ 1.5 മാസത്തിന് ശേഷം അപ്പോൾ നോക്കാം എന്നുള്ളൊരു നിലപാടിൽ നിൽക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിവേഗം മാറാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു ഒമിക്രോണിന്റെ തുടക്കം എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളിലും വളരെ കുത്തനെയാണ് ഈ വേവിന്റെ ഒരു പോക്ക്. അതായത് മുമ്പൊക്കെ അല്പം സ്ലോപ്പ് ഉള്ള കർവ് ആയിരുന്നെങ്കിൽ ഇതിപ്പോ വളരെ വെർട്ടിക്കലായിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അത് സൗത്ത് ആഫ്രിക്കയിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും സ്റ്റേറ്റ്സിലാണെങ്കിലും എല്ലാം അതേ ടെൻഡൻസിയാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിവിടെയും അങ്ങനെ തന്നെയാണ് എന്ന് പ്രതീക്ഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. അങ്ങനെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതൊന്നാണ്. രണ്ടാമത്തേത്, ഒമിക്രോൺ മൈൽഡ് ആണ് എന്ന് പറയാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തുടക്കത്തിൽ കാണുന്ന പല കേസുകളും വിമാനയാത്ര കഴിഞ്ഞ് വന്നവരും അതുപോലെ തന്നെ ഡബിൾ വാക്സിനേഷൻ കഴിഞ്ഞവരും അതുപോലെ ചെറുപ്പ താരതമ്യേന പ്രായക്കുറവുള്ളവരുമാണ് ഇതുവരെ ഉള്ള പ്രധാനപ്പെട്ട കേസുകൾ. അവരിൽ കോവിഡ് പൊതുവെ മൈൽഡായിട്ടാണ് വരുന്നതെന്ന് കൂടെ നമ്മൾ ഓർക്കണം. മൈൽഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും മൂക്കെടുപ്പല്ല, ഇത് വളരെയധികം ക്ഷീണവും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാവുന്ന, അതായത് 25 വയസ്സുള്ള ആൾക്ക് പോലും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒമിക്രോൺ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എങ്കിലും അവർ മരണപ്പെടാത്തത് കൊണ്ടാകണം ഒരു പക്ഷേ അവർ പറയുന്നത് ഇത് മൈൽഡാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് മറ്റു പ്രായക്കാരിലേക്ക് ഇത് വ്യാപിച്ചു കഴിയുമ്പോൾ, വാക്സിനേഷൻ എടുക്കാത്തവരിൽ പ്രത്യേകിച്ചും ഇത് വ്യാപിച്ചു കഴിയുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് എന്ന് ഇപ്പോൾ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മറിച്ച് ഒന്ന് അറിയുന്നതുവരെ, വ്യക്തമായി അറിയുന്നതുവരെ, എല്ലാ ഡേറ്റയും വരുന്നതുവരെ ഇതിൽ
നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞതോട് ഞാൻ യോജിക്കുകയാണ്. ഇത് കൊറോണ തന്നെയാണ്, കോവിഡാണ്, അതിന് പല പേരുകൾ വിളിക്കുന്നു. പക്ഷെ കോവിഡ് എന്നുള്ള രോഗം തന്നെയാണ്. അതിന്റെ സിവിയറിറ്റിയിൽ മാറ്റമില്ല എന്നുള്ള അസംപ്ഷനിൽ മുമ്പോട്ട് പോവുകയും പിൽക്കാലത്ത് ഡേറ്റ കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ മോർ സിവിയർ ആണെങ്കിലും നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ ലെസ് സിവിയർ ആയിരിക്കും. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാമല്ലാതെ ഇത് നിസ്സാരമാണ് നമ്മളൊന്നും ചെയ്യണ്ട എന്നുള്ള കണ്ണടച്ചിരുട്ടാക്കുന്ന ആ ഒരു ചിന്താഗതി നമ്മളെ അപകടത്തിൽ കൊണ്ടുവന്നെത്തി. അതുകൊണ്ട് തന്നെ നേരത്തെ ഭരണഘടനയുടെയും ഭരണഘടനയല്ല അതുപോലെ നിയന്ത്രണങ്ങളുടെ കാര്യമാണ്. സർക്കാർ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് അത് തീരുമാനിക്കുന്ന അവിടെ സർക്കാർ തലത്തിലുള്ള എക്സ്പേർട്സ് ആണ്. ഇപ്പോൾ ഡോക്ടർ സന്തോഷ് കുമാർ ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു എക്സ്പേർട്ട് ആണ്. അവർ നിരന്തരം ഈ നമ്മുടെ പ്രദേശത്തുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും മുൻപ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഞാൻ ഇടപെടുകയാണ്. ഞാൻ ഡോക്ടർ സന്തോഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് സർ. ഇന്ന് കേട്ട മറ്റൊരു വാർത്തയാണ് ഈ ഫ്രാൻസിൽ 46 തവണ മ്യൂട്ടേഷൻ സംഭവിച്ച മറ്റൊരു വൈറസ്, കോവിഡിൻ്റെ തന്നെ മറ്റൊരു വൈറസ് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളത്. നമുക്ക് എപ്പോഴും പലരും പറയുന്നൊരു കാര്യമാണ് ഇതിനൊരു അവസാനമില്ല, ഇത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതെങ്ങനെയാണ് ഈ ഒരു വൈറസിന്, ഈ ഒരു കോവിഡ് വൈറസിൻ്റെ പല വകഭേദങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കുക, പ്രത്യേകിച്ച് പ്രോട്ടോക്കോളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആളുകൾ ഒരു പഴയ രീതിയിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നും കൂടി കഴിഞ്ഞു. സമൂഹം എങ്ങനെ കരുതണം, സർക്കാരുകൾ എങ്ങനെ സഹായിക്കണം? ഇതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ഈ ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ള ഐ എച്ച് യു വേരിയൻ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട്, ഇത് കണ്ടുപിടിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തിലുള്ള പേരാണ് വന്നേക്കുന്നതെങ്കിലും ഈ ഒമൈക്രോണിന് ഏകദേശം 40 മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ 46 മ്യൂട്ടേഷൻസ് വന്നിട്ടുള്ള, അതിനെക്കാട്ടിയും ഫാസ്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതൊരുമത് അതിൻ്റെ ഒരു കൺഫർമേഷൻ WHO നടത്തിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അത് പ്രഖ്യാപിക്കാതിരിക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തു തന്നെയായാലും ഈ വൈറസ്, വൈറൽ പാൻഡമിക്സ് മിക്കവാറും അവസാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും വൈറസിനെ കീഴടക്കി കളയാം അല്ലെങ്കിൽ വൈറസിനെ മുഴുവൻ കൊന്നു കളഞ്ഞിട്ടല്ല അത് അവസാനിക്കുന്നത്. പലപ്പോഴും വൈറസ് നമ്മോടൊപ്പം ജീവിക്കാനായിട്ട്, അത് ഈ മാറ്റങ്ങൾ വന്ന് അതിൻ്റെ ഒരു സർവൈവൽ വളരെയധികം കൃത്യമാക്കുമ്പോഴാണ്, അതായത് ഒരു മനുഷ്യരിലേക്ക് അത് കയറുകയും പ്രത്യേകിച്ച് ഒരു ഇൻഫെക്ഷനും ഒരു രോഗമൊന്നും വരാതിരിക്കുകയും അതേസമയം അതിന് നിർബാധം മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള നിരവധി വൈറസുകളുണ്ട്. നമ്മുടെ മൂലം ഞാൻ ഇടപെടുകയാണ്. രണ്ടുപേർക്കും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ വൈറസിനെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ളൊരു ചിന്താഗതിയേക്കാൾ കൂടുതൽ ഈ വൈറസിനോടൊപ്പം ജീവിച്ചു തുടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത്. ഒമൈക്രോൺ വലിയ അപകടകാരിയായി തന്നെ, ഇത്രയധികം ആളുകൾ രോഗം ബാധിച്ചാൽ ആരോഗ്യ സംവിധാനത്തിന് പിടിച്ചു നിൽക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങളുടെ ഒരു അവസ്ഥ മുന്നോട്ട് പോകും. നമ്മൾ ഓരോരുത്തരും, സമൂഹവും, ഞാനും നിങ്ങളും അതുപോലെ സർക്കാരും ഒക്കെ ഒത്തൊരുമിച്ചുള്ളൊരു പ്രവർത്തനം മാത്രമാണ് ഇതിനെ പിടിച്ചു കെട്ടാൻ പര്യാപ്തമാകുക. ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടീമുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. നമസ്കാരം.